പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലെ പത്രോസിലെ ഈശോയോട് ചോദിക്കുകയാണ്, കർത്താവേ ഇതാ ഞങ്ങള് എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഞാൻ കർത്താവിന് വേണ്ടി കുറെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ കർത്താവിന് വേണ്ടി കുറെ സമയമൊക്കെ മാറ്റിവെക്കുന്നുണ്ട്, ഞാൻ കർത്താവിന് വേണ്ടി എന്റെ കരിയർ തന്നെ ഒരു പക്ഷേ ഇങ്ങനെ വേണ്ട എന്നൊക്കെ വെച്ച് കർത്താവിന് പിന്നാലെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക അല്ലെ. മാനുഷികമായി ചിന്തിച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കുക എന്നുള്ളൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ടായിരിക്കും. അപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്ക് ഇതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയൊന്നുമില്ല. എപ്പോഴാണ് ലഭിക്കുന്നത്? വരാനിരിക്കുന്ന ലോകത്തിലാണ് ലഭിക്കുന്നത് അല്ലെ. ഈ ലോകത്തിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്താൽ വരാനിരിക്കുന്ന ഒരു ലോകത്തിൽ കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, കൃത്യമായിട്ട് പറയുകയാണ്. കാരണം എന്താണ്? ആ പ്രതിഫലമാണ് നിലനിൽക്കുന്ന പ്രതിഫലം അല്ലെ. നമ്മൾ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു, ഈ ലോകത്തിൽ വെച്ച് തന്നെ അതിന് പ്രതിഫലം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മരണത്തോടു കൂടിയിട്ട് ആ പ്രതിഫലം അവസാനിക്കും. പക്ഷെ കർത്താവ് പറയുകയാണ്, നിനക്ക് ദൈവം നൽകുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ നിത്യമായ പ്രതിഫലമാണ്, അത് ലഭിക്കുന്ന വരാനിരിക്കുന്ന ഒരു ലോകത്തിലാണെന്ന് പറയുകയാണ്. നമ്മൾ ഒരിക്കലും കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയുടെ പ്രതിഫലം ഈ ലോകത്തിന്റെ അളവിൽ നമ്മൾ അളന്നേക്കരുത്. മറിച്ച് വരാനിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു ലോകത്തില് ദൈവം നൽകുന്ന ആ പ്രതിഫലം നമുക്ക് അളക്കാനാകാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ സേവനത്തിലൂടെ ദൈവം നൽകുന്ന നിത്യമായ പ്രതിഫലത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.